തുഷാരഗിരിക്ക് എത്തി. കണ്ട ഇഷ്ടംപോലെ വണ്ടികളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. കാഴ്ചകൾ കാണാൻ വേണ്ടി ആളുകൾ രാവിലെ തന്നെ കാറും മോട്ടോറിക്ഷയൊക്കെ ആയിട്ട് ബൈക്കും ഒക്കെ ആയിട്ട് ആളുകൾ വന്നിരിക്കുകയാണ്. ആകവി ചങ്ങമ്പുഴ നമ്മളെ പ്രകൃതി ഭംഗിയെ വർണ്ണിച്ചിരിക്കുന്ന പോലെ നമ്മളെ തുഷാരഗിരി എന്തൊരു പ്രകൃതി ഭംഗിയാണ് കാണാൻ. നമുക്ക് ഈ പ്രകൃതി ഭംഗി മൊത്തം ഒന്ന് ആസ്വദിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് വീഡിയോ ഇടാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. ഞങ്ങൾ കൂട്ടത്തിൽ 5 പേരുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയാണ് അവർ ഈടാക്കുന്നത്. കുട്ടികൾക്ക് 15 രൂപ, വിദേശികൾക്കാണെങ്കിൽ 50 രൂപയാണ്. ഞങ്ങൾ ആദ്യം തന്നെ നടന്നെത്തിയത് 1-ാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പം നമ്മുടെ കണ്ണിന് ആനന്ദകരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ് പ്രകൃതി ഭംഗി. ആ മലേൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഏവരെയും ആനന്ദിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ആ കാഴ്ചകളിൽ അങ്ങ് ഇരുന്ന് ലയിച്ചു പോയി. കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷമാണ് ഞാൻ മുന്നോട്ട് നടന്നത്. ഇപ്പോൾ ഇവിടെ 3 വെള്ളച്ചാട്ടമാണുള്ളത്. ഇപ്പോൾ 3 വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടമാണ് നമുക്ക്. രാവിലെ തന്നെ ഒരു 8-8 ആകുമ്പോൾ തന്നെ നമ്മൾ പുറപ്പെടുകയാണ്. മാത്രമേ നമുക്ക് 3 മണിക്ക് മുമ്പ് 3 വെള്ളച്ചാട്ടവും കാണാൻ കഴിയുള്ളൂ. 3 മണിക്ക് ശേഷം നമുക്ക് അങ്ങോട്ട് ആർക്കും തന്നെ പ്രവേശനമില്ല. പിന്നെ അവിടെ നിർദ്ദേശങ്ങളൊക്കെ എഴുതിയ ഒരു ബോർഡുണ്ട്. ഞങ്ങളിപ്പോൾ 1st വെള്ളച്ചാട്ടമാണ് കണ്ടത്. ഇനി 2-ാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ 2-ാമത്തെ 3-ാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒരാളെ പരിചയപ്പെട്ടു. അതാണെന്നറിയാമോ? താന്നി മുത്തശ്ശി. ഇതാ ഈ കാണുന്ന മരമാണ് താന്നി മുത്തശ്ശി. അപ്പോൾ താന്നി മരം തന്നെ കണ്ടാൽ തന്നെ അറിയാം വളരെ വർഷം പഴക്കമുള്ളൊരു മരമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം എനിക്ക് ഏറെ കൗതുകം തോന്നി ആ മരം കണ്ടപ്പോൾ. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. ചെന്ന് നോക്കിയപ്പോൾ ഉള്ളു നിറയെ പൊള്ളയാണ്. മരം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നോ അത്രയും ഉയരത്തിൽ അതിൻ്റെ പൊള്ളയായ ഭാഗം നമുക്ക് ഉള്ളിൽ കയറിയാൽ കാണാൻ കഴിയും. ഞാൻ അതിനുള്ളിലേക്കൊന്ന് കയറി ഒളിച്ചു നോക്കി. ഇതാണ് ഇതിനുള്ളൂടെ ക്യാമറ ഒക്കെ വരുന്നുണ്ടല്ലോ. അടിപൊളി ക്യാമറയാണല്ലോ. ഏ പൊത്താണ്. ഇതിന്റെ വേരാണ് ഇതിനെ മരത്തെ പിടിച്ചു നിർത്തുന്നത്. അടിപൊളിയായിട്ടുണ്ട്. മുകളിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ അല്പ ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നു. നമ്മുടെ താന്നി മുത്തശ്ശിയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് 5 വരി കവിത വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ കവിത ഒന്ന് ചൊല്ലി നോക്കൂ. ഞങ്ങൾ വളരെ ആവേശത്തോടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. 2-ാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ പേരാണ് മലവിൽച്ചാട്ടം. ചെങ്കുത്തായ കയറ്റം കയറിയാൽ മാത്രമേ നമുക്ക് 2-3 വെള്ളച്ചാട്ടം കാണാൻ കഴിയുകയുള്ളൂ. എൻ്റെ കൂടെയുള്ളവരെ പിന്നിലായിക്കൊണ്ട് ഞാൻ മുന്നേ കുതിച്ചു. പക്ഷേ ആ കുതിപ്പ് അധിക സമയം പോയില്ല. എനിക്ക് വിശ്രമിക്കേണ്ടി വന്ന് ഞാൻ അവിടെ പോയി പെട്ടെന്ന് തന്നെ ഇരുന്നു. ഞാൻ തളർന്നു പോയി.
മുകളിൽ നിന്ന് ഒരുപാട് പേര് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ കുശലങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. പലരും പറഞ്ഞു യാത്ര കഠിനമാണെന്ന്. പക്ഷേ അവർ മുകളിലെത്തിയപ്പോൾ അവർക്ക് നല്ലൊരു അനുഭൂതിയാണ് വെള്ളച്ചാട്ടം കണ്ടപ്പോഴെന്ന് അവർ പറഞ്ഞു. പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കയറാവൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു. യാത്ര മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ വില മനസ്സിലായത്. മുകളിൽ നിന്ന് ഒരു കൂട്ടർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ വെള്ളക്കുപ്പി കരുതുക, ബാഗിൽ വെച്ചാൽ മതി. പക്ഷേ കുപ്പി അവിടെയുടെ വലിച്ചെറിയുകയോ മലിനമാക്കുകയോ ചെയ്യരുത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കയ്യിൽ തന്നെ കുപ്പി ഉണ്ടാവണം. ഞങ്ങളെ യാത്രയിൽ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. തുഷാരഗിരി വെള്ളച്ചാട്ടം വന്നതിൽ മധ്യവയസ്കരുണ്ട്, പ്രായം ചെന്ന വളരെയേറെ പ്രായം ചെന്നവരുണ്ട്, പൊടിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വരുന്നവരുണ്ട്, ചെറിയ 5-6 വയസ്സുള്ള കുട്ടികളുമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ പല ആളുകളെയും നമുക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. ഇതുവരെയുള്ള കയറ്റത്തിൽ നമുക്ക് കൈവേലികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ചെങ്കുത്തായ കയറ്റമാണ് നമ്മളീ കാണുന്നത്. പക്ഷേ നമ്മൾ കയറുകയെല്ലാം നിവൃത്തിയില്ല. എന്നാലും നമുക്ക് ആ മൂന്നാമത്തെ വെള്ളച്ചാട്ടം കാണണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. പറഞ്ഞു ഒരു വാണിംഗ് തന്നല്ലോ. ഇത്രയും സമയം ഞാൻ നടന്നതിൽ ഞാൻ 3 പ്രാവശ്യം അവിടെ റെസ്റ്റ് എടുത്തു പോയി. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പതറിയില്ല, മുന്നോട്ട് തന്നെ നടന്നു. പക്ഷേ നമ്മുടെ യാത്ര നമ്മൾ സാരി ഉടുത്ത് പോവുകയാണ് പക്ഷേ ബുദ്ധിമുട്ടായി. യാത്ര മരത്തിൻ്റെ വള്ളികളും എല്ലാം തടഞ്ഞ് നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചുരിദാറൊക്കെയാണ്, നമുക്കത് ശ്രദ്ധിക്കുകയേ വേണ്ട. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് വരിക. സാരി നമുക്ക് ദുഷ്കരമാണ് ഈ മലകയറ്റം. കുറേ പേര് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുന്നു, കുറേ പേര് നമ്മളെ ഓവർടേക്ക് ചെയ്തു പോകുന്നു. പക്ഷേ അവരോടൊക്കെ ഞാനൊന്ന് കുശലം പറയാമെന്ന് വിചാരിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. തന്നാലൂരോ? എത്ര ക്ലാസ്സിലാ? 2-ലോ? കൂടെ ഉള്ളത് ആരാ? ഉമ്മ അനിയനാ? വെള്ളം കുടിക്കാൻ വേണ്ടി. വെള്ളമില്ല, എടുത്തില്ലോ, സമ്മതിച്ചില്ല. മക്കൾക്കൊന്നും ഇത് ഇതില്ല, അവരെ അങ്ങനെ കയറിപ്പോയറ്റം കഠിനമാണ്. ഏതായാലും നമുക്ക് രണ്ടാമത്തെ വെള്ളച്ചാട്ടം എന്തായാലും കാണാം. നിങ്ങൾ എന്തായാലും കാണിച്ചു തരും. ഈ സാഹസിക യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ വരിക, അറിയിക്കുക. എങ്ങനെയുണ്ടായിരുന്നു പ്രയാണം? എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ല? സൂപ്പർ എന്ന് പറ ചേച്ചി. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കാണാൻ കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പക്ഷേ വെള്ളത്തിൽ കളിക്കണം, നല്ല വെള്ളം കുടിക്കണം. പിന്നെ എന്തൊക്കെയാണ് അവിടെ ആ പാറേൻ്റെ മുകളിൽ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ ആളുകളും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് തിരിച്ച് ഇറങ്ങുകയുള്ളൂ.
അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടമായ മഴവിൽച്ചാട്ടത്തിലെത്തി. ഞങ്ങളിവിടെ കുറേ നേരം സമയം ചിലവഴിക്കുകയാണ്. ഞങ്ങൾക്ക് മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളെ കയ്യിൽ വെള്ളമല്ല, പിന്നെ ഒന്നാമത് സാരിയാണ് എടുത്തത്. മരത്തിൻ്റെ വേരുകളൊക്കെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ അധിക സമയം ചിലവഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഴവിൽച്ചാട്ടത്തിൽ നിന്ന് തുമ്പിതുള്ളും പാറയിലേക്ക് ഏകദേശം 600 മീറ്റർ തന്നെ ദൂരമുണ്ട്. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലെത്തിയപ്പോൾ തന്നെ 2 മണിയായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് സമയം വൈകും. 3 മണിയാകുമ്പോഴത്തേന് തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ യാത്ര നിർത്താനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ തന്നെ തുഷാരഗിരി എത്താൻ ഒരു 9 മണി ആകുമ്പോഴെങ്കിലും എത്താൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് 3 വെള്ളച്ചാട്ടം കണ്ട് ഒരു 2 മണിയോടെ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ കഴിയുകയുള്ളൂ. എൻ്റെ യാത്ര ദുഷ്കരമാക്കിയ സാരിയോട് വിട പറഞ്ഞ് ചുരിദാർ ധരിച്ച് ആവശ്യത്തിന് ദാഹജലം കയ്യിൽ കരുതി തീർച്ചയായും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി 3-ാമത്തെ വെള്ളച്ചാട്ടം കാണാനുള്ള അതിയ ആഗ്രഹവുമായി തുഷാരഗിരിയുടെ 2-ാമത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. ഞങ്ങളിപ്പം മലയൊക്കെ കയറി തിരിച്ചറിഞ്ഞാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം തുഷാരഗിരിയൊക്കെ കണ്ടു താഴെ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നൊരു ഐസ്ക്രീമും സെവനപ്പൊക്കെ വാങ്ങി കഴിച്ചു. കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്.